ഇപ്പോഴേ എല്ലാവരും പറയുന്നത് പാർട്ടിസിപ്പേറ്ററി ചർച്ചിനെ കുറിച്ചാണ്. സിനഡ് എന്ന വാക്ക് നമുക്ക് അപരിചിതമല്ല, പക്ഷെ പാശ്ചാത്യ സഭയ്ക്ക് ഒരു പക്ഷേ അപരിചിതമായിട്ടുള്ള ഒരു പ്രയോഗമാണ് സിനഡ്. ടുഗദർ വാക്കിംഗ് വർക്കിംഗ് ആൻഡ് ബിൽഡിംഗ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെപ്പോലെ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഏത് സഭയാണുള്ളത്? ഒരു പള്ളിയിലെ ഒരു ചെക്ക് മാറണമെങ്കിലേ വികാരിച്ചൻ മാത്രം ഒപ്പിട്ടാലേ നമ്മുടെ നിയമസംഹിത അനുസരിച്ച് പാസ്സാകില്ല. കൂട്ടുകൈക്കാരനും ഒപ്പിടണം. അത് നിർബന്ധമായിട്ടും ഉറപ്പാക്കുന്ന ഒരു സത്യമുണ്ട്, പള്ളി വൈദികരുടെയോ സന്യസ്തരുടെയോ മാത്രം തറവാട്ട് വീടല്ല, അത് ജനങ്ങളുടെ തറവാട്ട് സ്വത്താണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല, ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഒരു പാർട്ടിസിപ്പേറ്ററി ചർച്ച് എന്നുള്ള ഇപ്പോഴത്തെ പുതിയ ദൈവശാസ്ത്ര ചിന്താഗതികൾ സിനഡ്, ഒരുപക്ഷെ അതിനെ സിനഡിന് പഠിക്കാവുന്ന ഒരു പാഠപുസ്തകമാണ് സീറോ മലബാർ സഭയുടെ പ്രവർത്തന ശൈലി. സീറോ മലബാർ സഭയുടെ ഇന്നത്തെ രണ്ട് ചക്രവാളങ്ങളും കൂടെ എനിക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സീറോ മലബാർ സഭ ഒരു മൈഗ്രേറ്റിംഗ് ചർച്ചായിട്ട് മാറുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും നാട് വിട്ട് പുറത്തേക്ക് കുടിയേറി പാർക്കുന്ന ഒരു പ്രത്യേകത. പണ്ടും നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് കുടിയേറ്റം ഒരു കൗതുകമായിരുന്നു. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ നമ്മുടെ കാർന്നവന്മാർ, അന്ന് മലബാർ നമുക്കറിയാം ഒരു ബാലികേറ മലയായിരുന്നു. ഇന്ന് മലബാറിൽ നമുക്ക് തലശ്ശേരിയുണ്ട്, താമരശ്ശേരിയുണ്ട്, മാനന്തവാടിയുണ്ട്, ഭദ്രാവതിയുണ്ട്, ഇപ്പൊ മാണ്ഡ്യം കൂടിയായി. ഞാനത് പറയുന്നത് ഒരു കുടിയേറ്റ ജനതയുടെ കാർന്നവന്മാരുടെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവാസികൾ നമ്മുടെ കാർന്നവന്മാരുടെ ഒരു പൈതൃകത്തിൻ്റെ തുടർച്ചയാണ്. ഗൾഫിൽ ഞാൻ പറഞ്ഞു 500,000 വരുന്ന ജനങ്ങളുണ്ട്, സൗത്ത് ആഫ്രിക്കയിലുണ്ട്. മൈഗ്രൻസ് എന്ന് പറയുന്നത് മിഷണറിമാരായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അച്ഛനും കന്യാസ്ത്രീയും നാടുവിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയാലേ അവർ മിഷണറിമാരാകും. പക്ഷെ കല്യാൺ രൂപത സ്ഥാപിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അച്ഛനും കന്യാസ്ത്രീയും അല്ല അവിടെ ആദ്യം പോയത്, ജനങ്ങളാണ് പോയത്. ആ രൂപത സ്ഥാപിക്കുന്ന സമയത്ത് 90,000 ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സീറോ മലബാർ വിശ്വാസത്തോടുള്ള കൂറും കടപ്പാടുമാണ് പിന്നീട് നമുക്ക് കല്യാൺ രൂപത ലഭിക്കാൻ കാരണമായത്. ഞാൻ ആഗ്രഹത്തോടുകൂടെ പറയുകയാണ്, സീറോ മലബാർ സഭയ്ക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ തരുന്ന സമയത്ത് ചില തർക്കങ്ങളുണ്ടായപ്പോൾ അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ കമ്മീഷനിൽ ഞങ്ങൾ സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ വാദിച്ചൊരു കാര്യമുണ്ട്, ദ കമാൻഡ് ഓഫ് ജീസസ് ബൈ ബാപ്റ്റിസം ഷാൽ നോട്ട് ബി റെസ്ട്രിക്റ്റഡ് ബൈ കോട്ടിങ് എ കാനൺ. നിങ്ങൾ ലോകമെങ്ങും പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്ന കർത്താവിൻ്റെ ദൗത്യം ഒരു കാനണിലോ കോട്ട് ചെയ്തിട്ട് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. ഈ തടസ്സവാദമാണ് മാർപ്പാപ്പ തീർത്തത്. 9 ശംഷാബാദ് രൂപത സ്ഥാപിച്ചുകൊണ്ട് മാർപ്പാപ്പ എഴുതിയ കത്തിലെ മാർപ്പാപ്പ ഒരാൾക്കും ഒരു സന്ദേഹം ഉണ്ടാക്കാത്ത വിധത്തിൽ പറഞ്ഞത്, ഓൾ ദ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ നോട്ട് യെറ്റ് ഇൻക്ലൂഡഡ് ഇൻ അതർ 30 ഡയസിസസ് ഹിയർ ബൈ അസ്ക്രൈബ്ഡ് ടു ദ സീറോ മലബാർ ചേർച്ച് ത്രൂ ദ ഡയസിസ് ഓഫ് ശംഷാബാദ്. ഗൾഫിലേക്കും നമ്മുടെ യാത്ര തുടരുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രയോറിറ്റി കുടുംബങ്ങളുടെ ശാക്തീകരണമായിരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ, ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഞങ്ങൾ കൊച്ചങ്ങളായിരിക്കുമ്പോൾ 4 മണി കഴിഞ്ഞാൽ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന അച്ഛന്മാർ
അത് ഒരു കൗതുകമായിരുന്നു. എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന അച്ഛന്മാരെ ഇന്ന് നമുക്കത് നഷ്ടപ്പെടുകയാണ്. കുടുംബങ്ങളെ അക്കമ്പനി ചെയ്യുന്ന ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗൗരവമായിട്ട് ചിന്തിക്കണം. പ്രത്യേകിച്ച് കാലഘട്ടം കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഈ കാലയളവിൽ കുടുംബങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടുന്ന നല്ല ഇടയന്മാരുടെ പരിശീലനം നമ്മൾ ഉറപ്പാക്കണം. വിശ്വാസ പരിശീലനം ഞാൻ പറഞ്ഞു കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ഇന്ന് ശാസ്ത്രീയമായ സംവിധാനങ്ങളിലൂടെയും സാങ്കേതികമായ വിദ്യകളിലൂടെയും നമ്മൾ കുറേ കൂടെ ആകർഷകമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൂടെ കുടുംബങ്ങളുടെ ദൈവിക പരിശീലനവും വിശ്വാസ പരിശീലനവും നമുക്ക് കളയാൻ പറ്റില്ല. നമ്മുടെ സംഘടനകൾക്ക് കൂടുതൽ ഒരു പങ്കാളിത്ത സ്വഭാവമുള്ള ഒരു ശൈലിയിലേക്ക് നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ കൈക്കാരന്മാരെ നമ്മുടെ കൂട്ടുപങ്കാളികളാണ്. നമ്മുടെ സംഘടനകൾ നമ്മുടെ കൂട്ടുവേലക്കാരാണ്. അവർക്കൊക്കെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ കൂടെ ചേർത്ത് പിടിക്കുന്ന, ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു സംഘടനാ ശൈലിയും ഒരു പങ്കാളിത്ത സ്വഭാവമുള്ള സഭയും നമുക്കുണ്ടാകണം. നമ്മുടെ സംഘടനകളെ ബലപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പള്ളിയിൽ വരുന്നവരെ മാത്രം കാക്കുന്ന, അവർക്ക് മാത്രം ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശൈലിയിൽ നിന്ന് 99 വിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയ കർത്താവിൻ്റെ ശൈലി നമ്മൾ ഇനി കൂടുതൽ പ്രാവർത്തികമാക്കണം. ഇന്ന് നമ്മുടെ ഇടയിൽ വരുന്നവരെ നമ്മൾ ഒരു വിധത്തിലും പടക്കാതെ സൽക്കരിക്കുന്നുണ്ട്. പക്ഷെ വരാതെ മാറി നിൽക്കുന്നവരെ തേടിപ്പോകുന്ന ഒരു അജപാലന ശൈലിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. നഷ്ടപ്പെട്ടതിനെ തേടി തോളിലേറ്റി മുറിവേറ്റതിനെ വെച്ച് കെട്ടി ആരും നഷ്ടപ്പെടാതെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു ശൈലി, അത് നമ്മുടെ സഭയുടെ ശൈലിയായിട്ട് മാറണം. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ നമുക്ക് കിട്ടിയപ്പോൾ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നിരിക്കുന്നത് സിറോ മലബാർ സഭയ്ക്കാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു രൂപതയുടെ ഉത്തരവാദിത്വമോ മിഷൻ പ്രവർത്തനം ആ രൂപതയുടെ മാത്രം സങ്കടമോ സംഘർഷമോ ആകാൻ പാടില്ല. ഞാനിവിടെ ചെറുപുഷ്പ മിഷൻ ലീഗിന് ഒരുപാട് നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഭരണങ്ങാനത്ത് ആരംഭിച്ച CMLA എത്രയധികം മിഷണറിമാരാണ് ലത്തീൻ സഭയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു കാലത്ത് സിറോ മലബാർ സഭയുടെ 25 കൂടുതൽ അച്ഛന്മാരെ ലാറ്റിൻ രൂപതകളിൽ മെത്രാന്മാരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. 100,000 വൈദികരും സന്യസ്തരും ലാറ്റിൻ സഭയോടുകൂടെ ചേർന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ സഭയെ പടുത്തുയർത്തിൽ നമ്മൾ ചെയ്ത ശുശ്രൂഷകളാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, നമ്മൾ ഇനിയും ഒന്നിച്ച് നിൽക്കണം, ഒരുമിച്ച് യാത്ര ചെയ്യണം, സാക്ഷ്യം കൊണ്ട് സഭയെ ശക്തമാക്കണം, പ്രേക്ഷിത തീക്ഷ്ണത കൊണ്ട് നമ്മൾ കൂടുതൽ പ്രോജ്വലരാകണം.